ഞാനൊരു ലേഡി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം മെയിൻലി ഇത് ജെൻസ് ആണല്ലോ ചെയ്യുന്നത്, ഇവരുടെ ഫെസിലിറ്റീസ് എല്ലാം മോഡേൺ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഞാൻ രൂപ, വർക്ക് ചെയ്യുന്ന ഖത്തറിലാണ്. അപ്പം ഞാൻ ഒരു കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഹെയർ ഫോൾ ഫേസ് ചെയ്യുന്നു. മെയിനായിട്ടും എൻ്റെ തലയുടെ ഈ മിഡിൽ പോർഷനിലുള്ള കഷണ്ടി ആയി വരികയാണ്. അങ്ങനെ ഈ ഒരു ഇഷ്യൂ ഞാൻ കുറച്ച് നാളായിട്ട് ഫേസ് ചെയ്യാണ്. ആൾക്കാരെ മീറ്റ് ചെയ്യാനായിട്ട് പ്രയാസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലോ എന്ന് ചിന്തിക്കുന്നത്. അപ്പം പല പല ക്ലിനിക്ക് ചെക്ക് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ലാഡെൻസിറ്റി കുറച്ച് ബെറ്ററായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്തു, അവരുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടു, അങ്ങനെ അവരെ കോൺടാക്റ്റ് ചെയ്തു. അപ്പം വളരെ നല്ലൊരു റെസ്പോൺസും അവിടെ ചെയ്തവരുടെയൊക്കെ വീഡിയോസ് കണ്ടപ്പം അങ്ങനെ ആണ് അവരെ കോൺടാക്റ്റ് ചെയ്യുന്നത്. എൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതിനുള്ള ഒരു സൊല്യൂഷൻ അവരുടെ നിന്ന് എനിക്ക് കിട്ടി. അവിടെ ഞാൻ ആ ക്ലിനിക്ക് വിസിറ്റ് ചെയ്യും. ഒരു വിത്തിൻ 1 വീക്കിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ അവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. ഇപ്പം ഞാൻ 6 മന്തിലുള്ള റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത്. ഞാനൊരു ലേഡി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം മെയിൻലി ഇത് ജെൻസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പം ലേഡീസിൻ്റെ കേസിൽ ഇത് എന്താകും, ഞാനൊരു വർക്കിംഗ് വുമൺ ആണ്, അപ്പം എങ്ങനെ ഇത് ഇതിൻ്റെ റിസൾട്ട് വരും എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ലാഡെൻസിറ്റിയിൽ എത്തിയപ്പോഴേക്കും സപ്പോർട്ടീവായ ഒരു റെസ്പോൺസ് ആയിരുന്നു അവർ തന്നെ. അവർ തന്ന ആ ഒരു സപ്പോർട്ട് കാരണം ഇതെനിക്ക് ചെയ്യാനും അവിടെ ഇത് ഞാൻ ചെയ്യുകയും എനിക്ക് ഒരു ബെറ്റർ റിസൾട്ടാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും 6 മന്തായി. ഈ 6 മന്തും ഇനിഷ്യലി അവർ പറഞ്ഞ പോലെ തന്നെയാണ് റിസൾട്ട് ഉണ്ടായത്. 1st മന്ത് 2nd മന്ത് 3rd മന്ത് ഓരോ ഗ്രോത്തിൻ്റെ സ്റ്റേജും അവർ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പം അവർ തന്ന മെഡിസിൻസ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്തു. ഇവിടെ എനിക്ക് ഞാൻ മീറ്റ് ചെയ്തത് ഹരിശങ്കർ എന്ന് പറയുന്ന ഡോക്ടറാണ്. ഡോക്ടറും അവരുടെ ക്രൂവും ഭയങ്കര നല്ലൊരു സപ്പോർട്ടായിരുന്നു. ഞാൻ ഫസ്റ്റിൽ ലാഡെൻസിറ്റിയിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും വളരെ നല്ലൊരു സപ്പോർട്ടീവായിട്ടും ഇവിടെ വന്ന ആ അറ്റ്മോസ്ഫിയർ, ഇവർ വളരെ ഞാൻ ചോദിക്കുന്ന ഓരോ എൻ്റെ ഡൗട്ട്സിനും എല്ലാത്തിനും സപ്പോർട്ടീവായിട്ടും ഇവരുടെ ഫെസിലിറ്റീസും എന്നെ അമ്പരിപ്പിക്കുന്നതായിരുന്നു. അതേപോലെ തന്നെ സർജറി സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ആ ഒരു സപ്പോർട്ടും ഇവരെ ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ പ്രൊസീജിയർ ചെയ്യുമ്പോഴും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതെന്താണെന്ന് പറഞ്ഞു, എൻ്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തും. ഇവരെ ഇവിടെ ഫസ്റ്റ് ടൈമിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്തപ്പോഴും ഓരോ ഫോളോ അപ്പ് സ്റ്റേജിലും ഇവരുടെ സൈഡിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് വളരെ ഫാസ്റ്റായിരുന്നു. ഇവരുടെ റിസപ്ഷൻ ടീമായാലും പിന്നെ ഫോളോ അപ്പിന് വന്ന ഇവരുടെ കസ്റ്റമർ കെയർ സെക്ഷൻ ആയാലും എല്ലാവരും ഒരു എന്താ പറയുക, ഫാസ്റ്റ് റെസ്പോൺസീവ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ചെയ്തത് റിയൽ ടൈം എഫ് യു ഇ സഫയർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് ഇവിടുന്ന് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം മറ്റ് ക്ലിനിക്കിൽ ചെക്ക് ചെയ്യുമ്പം അവർ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്കങ്ങോട്ട് മനസ്സിലാവാത്ത, ഇനി ഒരു നോർമൽ പേഴ്സണും മനസ്സിലാവാത്ത രീതിയിലാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ക്ലിയർ ഐഡിയ കിട്ടി. അതിനോടൊപ്പം എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു ഒരു ക്ലിനിക്കൽ അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു, ഒരു മോഡേൺ ടെക്നോളജി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇവരിവിടെ ഇത് സർജറി സെക്ഷൻ ആണെങ്കിലും ഇതിൻ്റെ ഓരോ ലെവൽസ് ഓഫ് ചെക്കിങ്ങിലും അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ് എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു ടെക്നോളജി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ എനിക്ക് കിട്ടിയത്. ഞാനിവിടെ എൻ്റെ കേസിൽ എൻ്റെ ഓൾമോസ്റ്റ് ഒരു ജെൻസിൻ്റെ കഷന്തി ബാധിച്ച ഒരു ലെവലായിരുന്നു. അപ്പം എൻ്റെ കേസിൽ അവർ ഇനിഷ്യലി പറഞ്ഞു 2500, പിന്നെ ഫൈനലി ചെയ്തു വന്നപ്പം 2800 ക്രാഫ്റ്റാണ് എൻ്റെ കേസിൽ യൂസ് ചെയ്തത്. ഫസ്റ്റ് ഞാൻ സർജറിയുടെ എൻട്രി ലെവലിലേക്ക് കയറുമ്പോൾ എൻ്റെ മൈൻഡിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെയുള്ളത്. അപ്പം ഇത് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഇത് സ്റ്റാർട്ടിങ് തുടങ്ങിയ സമയത്ത് ഇത് പെയിൻഫുള്ളാണോ എന്നൊക്കെ ഒരുപാട് ടെൻഷനോടുകൂടിയാണ് ചെന്നത്. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് അവർ അനസ്തേഷ്യ യൂസ് ചെയ്തു, പിന്നെ ഒട്ടും തന്നെ പെയിൻ ഉണ്ടായില്ല. ഇത് ചെയ്ത സർജറിക്ക് ശേഷവും എനിക്ക് ഒട്ടും തന്നെ പെയിൻഫുൾ അല്ലായിരുന്നു. അവർ പറഞ്ഞ പ്രൊസീജിയർ 3rd ഡേയിൽ ബാൻഡേജ് റിമൂവ് ചെയ്തു, 10th ഡേയിൽ ഹെയർ വാഷ് ചെയ്തു. ഈ ഡ്യൂറേഷനിൽ ഒന്നും തന്നെ എനിക്ക് ഒട്ടുമേ പെയിൻഫുൾ അല്ലായിരുന്നു. സ്റ്റാർട്ടിംഗ് ലെവലായ ലോക്കൽ അനസ്തേഷ്യ തരുന്ന സമയത്തും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ ലോക്കൽ അനസ്തേഷ്യ എടുത്തതിന് ശേഷം
അത് കഴിഞ്ഞ് പെയിൻ ഉണ്ടാവുമോ, എങ്ങനെയായിരിക്കും, ഇതെന്താണ്? ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടിരുന്നു. അപ്പം ആ കൂടെ ഒരു ടെൻഷനിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ ലോക്കൽ അനസ്തേഷ്യ എടുത്തതിന് ശേഷം ഒരു തരത്തിലുള്ള പെയിനും ഉണ്ടായില്ല. എനിക്ക് എന്താണ് ലാഡൻസിറ്റി ടീം ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് കണ്ടുകൊണ്ട് തന്നെയാണ് ഇവരിത് ചെയ്തത്. ഞാനൊരു 42 years ആയ ലേഡിയാണ്. നമുക്കൊരു ഡൗട്ട് വരും, ഈ ഏജിൽ ഇത് ചെയ്യാമോ എന്നുള്ളത്. അപ്പം ഞാൻ തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇതൊരു ഏജ് ഫാക്ടറല്ല, ഏത് സമയത്തും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടും മടിക്കാതെ തന്നെ ബ്ലാഡൻസിറ്റി ക്ലിനിക്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്.